മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ സിപിഎമ്മിൽ നിന്ന് പുറത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ജില്ലാ കമ്മിറ്റി ശുപാർശ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ സ്റ്റാലിൻ വിശദാംശങ്ങൾ നൽകും സ്റ്റാലിൻ എന്താണ് വിവരങ്ങൾ ദിവ്യ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ദേവികുളം നിയോജകമണ്ഡലത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതായിരുന്നു രാജേന്ദ്രനെതിരായിട്ടുള്ള ആരോപണം അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ച അഡ്വക്കേറ്റ് രാജയ്ക്ക് രാജയ്ക്ക് രാജയെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുൻ എംഎൽഎ കൂടിയായ എസ് രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു പാർട്ടി കണ്ടെത്തിയ രാജേന്ദ്രനെതിരായിട്ടുള്ള കുറ്റം. അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇത്രയും കാലം തന്നെ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും അതിന്റെ റിപ്പോർട്ടുകളും എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനായി മുൻ ജില്ലാ സെക്രട്ടറി അറ്റങ്ങം സി വർഗീസ്, ഇപ്പോഴത്തെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ സി വി വർഗീസ് ഉൾപ്പെടെയുള്ള അംഗങ്ങളെ രണ്ടംഗ സമിതിയായിരുന്നു അന്ന് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ മാസം തന്നെ പാർട്ടിക്ക് റിപ്പോർട്ട് ഈ അന്വേഷണ കമ്മിറ്റി ഈ പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജേന്ദ്രനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസം നടന്ന ജില്ലാ സമ്മേളനത്തിലും കുമളിയിൽ നടന്ന പാർട്ടി ജില്ലാ സമ്മേളനത്തിലും രാജേന്ദ്രന്റെ അസാന്നിധ്യം അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. രാജേന്ദ്രൻ എത്താത്ത കാര്യങ്ങളും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച മുതിർന്ന നേതാക്കന്മാരായ എം എം മണി ഉൾപ്പെടെയുള്ള ആൾക്കാരതിനെ കുറിച്ച് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരുന്നു. ഏതായാലും രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകും എന്നൊരു സാഹചര്യം അന്ന് തന്നെ പരസ്യ ചർച്ചയ്ക്ക് ഇടയായിരുന്നു. ഏതായാലും അതിന്റെ ഫലമായിട്ടുള്ള ഇപ്പോൾ പാർട്ടി ഈ സംസ്ഥാന കമ്മിറ്റി ആണ് ഇപ്പോൾ ആ റിപ്പോർട്ട് അംഗീകരിച്ച് ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകിച്ചും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിച്ച് ഇപ്പോൾ രാജേന്ദ്രനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷക്കാലത്തേക്ക് പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്നും രാജേന്ദ്രനെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രാഥമിക അംഗത്വം പോലും ഇപ്പോൾ ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഒരു വർഷത്തേക്കാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സ്റ്റാലിൻ നേരത്തെ തന്നെ ഈ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴൊക്കെ രാജേന്ദ്രൻ പ്രതികരിച്ചത് പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചാലും അത് അംഗീകരിക്കുന്നു, താൻ എന്നും പാർട്ടിക്ക് വേണ്ടി തന്നെ നിലകൊള്ളും, ഈ നിലപാട് അംഗീകരിക്കുന്നു എന്നായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു ദിവ്യ. പാർട്ടി എന്ത് ഇത്ര കാലം താൻ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിച്ച പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കും, അതോട് ആ തീരുമാനത്തിന് അനുസൃതമായി പ്രവർത്തിക്കുമെന്നായിരുന്നു. ശരി, സ്റ്റാലിലേക്ക് എത്താം. ഇപ്പോൾ എസ് രാജേന്ദ്രൻ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എസ് രാജേന്ദ്രൻ, ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം പുറത്താക്കിയിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് ഈ നിമിഷം പറയാനുള്ളത്? നടപടി അംഗീകരിക്കുന്നു? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നടപടി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പാർട്ടി പാർട്ടിയുടെ ഭാഗമായിട്ട് പോവല്ലോ. ഇത് പ്രതീക്ഷിച്ചിരുന്നോ താങ്കൾ, ഈ രീതിയിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം പുറത്തു പോകേണ്ടി വരുമെന്നുള്ളത്? അത് പ്രതീക്ഷിച്ചിരുന്നതാണ്, പുതിയ കാര്യമൊന്നുമില്ല. പിന്നെ പാർട്ടിയുടെ നമ്മളെ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അത് അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിലും മെമ്പർഷിപ്പിൽ നിർത്തുമെന്നായിരുന്നു ആഗ്രഹിച്ചത്, നടന്നില്ല, കുഴപ്പമില്ല. ഒരു ജാതിയുടെ ഭാഗമായി പാർട്ടിക്കകത്ത് തുടരാൻ എനിക്കും ആഗ്രഹമില്ല. അതായത് താങ്കൾ പാർട്ടിയോട് ചേർന്ന് ഇനിയും പ്രവർത്തിക്കുമെന്നാണോ അതോ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നാണോ? പ്രവർത്തനം ഇല്ലല്ലോ, 8 മാസമായി. എന്നെ ഒരു ജാതിയായി കണ്ടപ്പോൾ പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ പ്രവർത്തനത്തിൽ ഇല്ല. അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ശ്രീ എസ് രാജേന്ദ്രൻ? ഇപ്പൊ ഉള്ളതുപോലെ അങ്ങ് പോവും, പാർട്ടിയിലില്ല. ശരി, തെരഞ്ഞെടുപ്പ് വീഴ്ച, അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണല്ലോ ഈ രീതിയിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് അതിനോട് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തീരുമാനമായി നിലവ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം വരാൻ ഇടയായ പല കാരണങ്ങളുണ്ട്, അത് കാരണമാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് എന്റെ ഇപ്പോഴത്തെയും അന്നത്തെയും എന്റെ ഒരു എന്താ പറയുക, എന്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. ഞാൻ ഒരു സ്ഥലത്തും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല. അന്നേരം വിശ്വാസം ഇല്ല, വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ
നമ്മൾ പ്രവർത്തനം നിർത്തുക എന്നാണ് അത് അങ്ങനെയാണ് ഞാൻ പോവാതിരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊരു നടപടി താങ്കൾക്കെതിരെ വരുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം താങ്കളെ പുറത്താക്കുന്നു, മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതി? അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴില്ല. ശരി, വളരെയധികം നന്ദി. ശ്രീ എസ് രാജേന്ദ്രനാണ് പ്രതികരിച്ചത്. അല്പസമയം മുൻപാണ് തെരഞ്ഞെടുപ്പ് വീഴ്ച വരുത്തി എന്ന കണ്ടെത്തലിനെ തുടർന്ന് LDF ഇടുക്കി മുൻ MLA ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഒരു വർഷത്തേക്കാണ് സസ്പെൻഷൻ. പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ഉണ്ടായത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.